ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എഗ് മലായി മസാലയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു എഗ് മലായി മസാല റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ എഗ് മലായി മസാല റെഡിയാക്കുന്നതിനായിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള രണ്ട് സവാള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. മൂന്ന് പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് പച്ചമുളകും സവാള ഇട്ടതിന് ശേഷം നന്നാക്കി പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഇത് രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് പകുതിയിട്ട് അന്ന് അരച്ചെടുക്കുകയാണ്. ബാക്കി പകുതി പിന്നീടിട്ട് അരച്ചെടുക്കും. അപ്പം ഞാൻ അങ്ങനെ അരച്ചെടുത്ത ഒരു പേസ്റ്റാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ ഏത് പാനിലാണോ മലായി മസാല ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ, ഒരു 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 ചെറിയ കഷ്ണം ബട്ടറും കൂടി ഞാനിട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചുണ്ടാക്കിയാലും മതി. ബട്ടർ ഇടുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ട്, അതിന് വേണ്ടിയാണ് ഞാൻ ബട്ടർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴത്തേന് നമ്മൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയുടെയും പച്ചമുളകിൻ്റെയും മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചെടുത്താണ് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കറിയുടെ പ്രത്യേകത തന്നെ ഈ ഒരു സവാളയ്ക്കുള്ളിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് എണ്ണ തെളിയുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ കറിയിൽ ഒരു പച്ച ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ആ ഒരു സവാളയുടെയൊക്കെ. അപ്പോൾ ഇത് നന്നായിട്ട് സമയമെടുത്ത് കുറച്ച് സമയമെടുക്കും. നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ആ സവാളയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി അതൊന്ന് വഴണ്ട് നന്നായിട്ട് എണ്ണ തെളിയുന്നിടം വരെ ഒരു ബ്രൗൺ കളറാകും സവാള, അതുവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ സവാളയുടെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വഴണ്ട എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം അതിനായിട്ട് ആദ്യം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയാണ്. പച്ചമുളക് അരച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടിയുടെ ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ജീരകത്തിൻ്റെ പൗഡർ, ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല. അപ്പം ഇത്രയും കൂടി ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് വഴറ്റി ആ ഒരു മസാലകളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 250 ml കപ്പിന് 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ സാധാരണ പശുവിൻ്റെ പാലാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കറിയിലേക്ക് ആവശ്യമുള്ളത്രയും ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ചു ഒരു 5 മിനിറ്റത്തേന് അതിൻ്റെ ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നിടം വരെ ഒന്ന് അടച്ചു വെക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം ആ ഒരു മസാലയിൽ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഇതൊന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കസൂരിമേത്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കസൂരിമേത്തി ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മുട്ട ഞാൻ പുഴുങ്ങിയതിന് ശേഷം രണ്ടായിട്ട് നടുവേ ഒന്ന് കീറിയെടുത്താണ്. നിങ്ങൾക്ക് മുഴുവനായിട്ട് വേണമെങ്കിൽ മുട്ടയിടാം. അപ്പോൾ ഇത് നമ്മൾ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ എഗ് മലായി മസാല റെഡിയായിട്ടുണ്ട്. വളരെ എളുപ്പമായിരുന്നില്ലേ ഈ റെസിപ്പി? നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. ഇത് ചപ്പാത്തിയുടെയും നാനിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ ഇടയ്ക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം എല്ലാവരും ഈ ഒരു എഗ് മലായി മസാല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെൽബട്ടൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്തിടുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകളിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.